മാർത്തോമ്മ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? എന്തൊക്കെ മത്സരങ്ങളിലാണ് കൂട്ടുകാർ പങ്കെടുത്തിട്ടുള്ളത്? ആ, പാട്ട് മത്സരം ഉണ്ടായിരുന്നു. ആ പിന്നെ പിന്നെ പടം വരയ്ക്കൽ, ആ ചിത്രരചന രചനാ മത്സരം, പിന്നെ ആ കഥ പറയൽ, പിന്നെ വാക്യം പറയൽ, സന്ന സ്കൂൾ മത്സരങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ചില കൂട്ടുകാർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടുമോ? ഇല്ല. അതിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഒക്കെ വരുന്നവർക്കായിരിക്കും സമ്മാനം. അപ്പോൾ സമ്മാനമൊക്കെ നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ മിടുക്കരാണ്. ഓക്കെ, അപ്പം നോക്കിക്കേ, നിങ്ങൾ സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങളോട് നമ്മുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. നോക്കിയാട്ടെ, ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ, സംഗീത ഉപകരണങ്ങളൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത്. ചിലതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളവയുണ്ട് അല്ലേ. ഓർഗൻ ഉണ്ട്, വയലിൻ ഉണ്ട്, ഗിറ്റാറുണ്ട്, ഫ്ലൂട്ടുണ്ട്, പിന്നെ മൃദംഗം, തബല. അപ്പോൾ ഈ കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഇവയിൽ ഏതെങ്കിലും വായിക്കാൻ നിങ്ങൾക്കറിയാമോ? ആ, അറിയാവുന്ന കൂട്ടുകാരും ഉണ്ട്. എനിക്കറിയാം, ഒരു കൊച്ചു കൂട്ടുകാരൻ നന്നായിട്ട് ഓർഗനൊക്കെ വായിക്കും. ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ അല്ലെ, വാദ്യോപകരണങ്ങളൊക്കെ വായിക്കാൻ കഴിവുള്ളവരൊക്കെ നിങ്ങളിൽ ഉണ്ട്. ഈ കഴിവുകളൊക്കെ നമുക്ക് ആരാ തരുന്നത്? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? ആരായിരിക്കും നമുക്ക് ഈ കഴിവൊക്കെ തന്നത്? ആ, ദൈവമാണ് നമുക്ക് ഈ കഴിവുകളൊക്കെ തന്നിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു കഴിവുണ്ട്, പാട്ട് പാടാൻ കഴിവുണ്ട്, നന്നായിട്ട് പാട്ടൊക്കെ പാടും. പാടിക്കഴിയുമ്പോൾ നമ്മളേക്ക് ഓ, ഞാൻ വലിയ മിടുക്കനാ അല്ലേ, അല്ല ഞാൻ നന്നായിട്ട് ഓർഗനൊക്കെ വായിക്കും, എൻ്റെ മിടുക്കുകൊണ്ടാണ് ഇതൊക്കെ വായിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ദൈവമാണ് നമുക്ക് ഈ കഴിവുകളൊക്കെ തരുന്നത്. ഈ കഴിവുകൾ കൊണ്ട് നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സഹായിക്കണം. സ്വന്തം കഴിവ് കൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചതായ ഒരാളുടെ കഥയാണ് നമുക്കിന്ന് പഠിക്കാനായിട്ട് ഉള്ളത്. ഇപ്പം നമ്മുടെ ഇന്നത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ദാവീദിൻ്റെ കിന്നരം. അതിനാസ്പദമായ വേദഭാഗം 1 ശമൂവേൽ 16:14-23 വാക്യങ്ങൾ. നിങ്ങൾ പപ്പായും മമ്മയും കൊണ്ട് അത് വായിച്ച് കേൾക്കണേ. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനാണ് അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. പാഠഭാഗമൊക്കെ പഠിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. യേശു കർത്താവിനെ നല്ല മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. പപ്പയും മമ്മിയൊക്കെ പറയുന്ന അനുസരിക്കുവാനും അവരെ ബഹുമാനിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥന കേട്ടിരിക്കുകയായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് പറഞ്ഞു, ദാവീദിൻ്റെ കിന്നരം. നിങ്ങൾ ദാവീദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരായിരുന്നു ദാവീദ്? ഇശായി അപ്പച്ചൻ്റെ മക്കളിൽ ഇളയവനായിരുന്നു ദാവീദ്. ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. ബാലനായിരുന്നപ്പോൾ തന്നെ ആട്ടിടയൻ മാത്രമല്ല, അദ്ദേഹം ഒരു നല്ല യോദ്ധാവ്, യുദ്ധമൊക്കെ ചെയ്യാൻ മിടുക്കനായിരുന്നു. വന്യമൃഗങ്ങളൊക്കെ ആടിനെയൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്യും? ആ, കൊല്ലും, ഉപദ്രവിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നല്ല ഒരു സംഗീതക്കാരനായിരുന്നു, ഒരു നല്ല പാട്ടുകാരനായിരുന്നു. അതുപോലെ തന്നെ ഒരു നല്ല വാദ്യോപകരണം വായിക്കുന്നതിൽ മിടുക്കനായിരുന്നു ഈ ദാവീദ്. ദാവീദ് വായിച്ച വാദ്യോപകരണത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? കിന്നരം. എന്താണ് കിന്നരം? നിങ്ങൾ കണ്ടോ, ഇതൊരു കീ ചെയിനാണ്. കണ്ടോ, കീച്ചെയിൻ്റെ അറ്റത്ത് കിടക്കുന്നതായി ചിഹ്നം, ഇത് കണ്ടോ? ഇത് ഇതേ മാതിരിയാണ് കിന്നരം എന്നതായ ആ വാദ്യ ഉപകരണം. ഇതാണ് കിന്നരം. അപ്പം കിന്നരമൊക്കെ മനോഹരമായിട്ട് മീട്ടുന്ന ആളായിരുന്നു ദാവീദ്. അപ്പം ഇസ്രയേലിലെ രാജാവായിരുന്നു ഷൗല്. ഷൗൽ എന്ത് ചെയ്തെന്നറിയാമോ? അനുസരണക്കേട് കാണിച്ചു. ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ പക്കൽ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്നങ്ങ് മാറിപ്പോയി. പകരം എന്ത് സംഭവിച്ചു? ഒരു ദുരാത്മാവ് ഷൗലിനെ ബാധിച്ചു. അത് ഷൗലിനെ പ്രയാസപ്പെടുത്തി. ഇതിൽ നിന്ന് രക്ഷിക്കാൻ, രാജാവിനെ രക്ഷിക്കാൻ എന്താണ് മാർഗം? ഭൃത്യന്മാർ ചിന്തിച്ചു. അപ്പോഴാണ് കിന്നരം വായനയിൽ നിപുണനായ ദാവീദിനെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുത്തുന്നത് അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ദാവീദ് കിന്നരം വായിക്കും. അപ്പോൾ ഷൗലിൻ്റെ ദുരാത്മാവ് ഷൗലിൽ നിന്നും വിട്ടുമാറും, അല്ലെങ്കിൽ ഷൗലിൻ്റെ അസുഖത്തിന് സൗഖ്യം വരും ദാവീദിൻ്റെ കിന്നരം വായന കേൾക്കുമ്പോൾ.
അപ്പോൾ അങ്ങനെ ദാവീദ് ശൗലിനെ തൻ്റെ കിന്നരം വായിച്ച് ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ ശൗലിനെ ആശ്വസിപ്പിക്കുവാനായിട്ട് ആരാണ് അവിടെ കൊട്ടാരത്തിലേക്ക് വന്നത്? ദാവീദ്. ദാവീദ് എന്ത് വാദ്യ ഉപകരണമാണ് വായിക്കുന്നത്? കിന്നരം. അപ്പം കിന്നരം വായിക്കുമ്പോൾ ശൗലിന് രോഗത്തിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നതായ കഴിവുകൾ, നമുക്ക് ചിലപ്പോൾ ഓർഗൻ വായിക്കാൻ കഴിവുള്ളവർ കാണും, ഫ്ലൂട്ട് വായിക്കാൻ കഴിവുള്ളവർ കാണും, നന്നായിട്ട് പാട്ട് പാടുന്നവർ കാണും, അല്ലേ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർ കാണും, വാക്യങ്ങളൊക്കെ മനഃപ്പാഠം പറയാൻ കഴിയുന്നവർ കാണും. ഈ നമ്മളൊക്കെ തന്നിരിക്കുന്നതായ കഴിവുകൾ എന്ത് ചെയ്യണം? നാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം. ഈ ദാവീദ് തനിക്ക് ലഭിച്ച കഴിവ് എന്തായിരുന്നു? കിന്നരം വായന, അല്ലേ. നല്ല സംഗീതത്തിലുള്ളതായ തൻ്റെ അഭിരുചി കൊണ്ട് മറ്റുള്ളവരുടെ സൗഖ്യത്തിനായിട്ട് തൻ്റെ കഴിവ് വിനിയോഗിച്ചു. കൂട്ടുകാർ, നമ്മുടെ പാഠഭാഗത്തിലേക്കൊന്ന് നോക്കിയാട്ടെ, പുസ്തകത്തിലേക്ക് നോക്കിയാട്ടെ, ചില വാക്കുകൾ നിങ്ങളവിടെ കാണുന്നുണ്ട്. എന്താണ് വാക്ക്? ഇശായി, അല്ലേ. ഒന്നാമത്തെ വാക്ക് ഇശായി, രണ്ടാമത് ദാവീദ്, ശൗൽ, പിന്നെ യോദ്ധാവ്, ദുരാത്മാവ്, ഭൃത്യൻ. ഇപ്പോൾ ചില ചോദ്യങ്ങൾ തൊട്ട് താഴെയുണ്ട്. ഏത് രാജാവിനെയാണ് ദുരാത്മാവ് ബാധിച്ചത്? കൂട്ടുകാർ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം മിടുക്കരായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ശൗൽ രാജാവിനെയാണ് ദുരാത്മാവ് ബാധിച്ചത്. ആരെയാണ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് രാജാവിൻ്റെ ദുരാത്മാവിനെ, അല്ലേ, സൗഖ്യം വരുത്തുവാനായിട്ട് ആരെ കൊണ്ടുവന്നത് കൊട്ടാരത്തിലേക്ക്? ആ, ദാവീദിനെ. ഓക്കെ, എന്തുകൊണ്ടാണ് അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത്? ശൗൽ രാജാവിന് ദുരാത്മാവ് പ്രയാസപ്പെടുത്തുമ്പോൾ ദാവീദ് എന്ത് ചെയ്യും? തൻ്റെ കിന്നരം വായിച്ച് കേൾപ്പിക്കുവാൻ വേണ്ടിയാണ് ദാവീദിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത്. കണ്ടോ, നിങ്ങൾ പാഠപുസ്തകത്തിൽ നോക്കി, ഏത് വാദ്യോപകരണമാണ് ദാവീദ് വായിച്ച് കേൾപ്പിച്ചത്? കിന്നരം. ഏതാണ്? കിന്നരം. തൊട്ട് താഴെ നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ടോ? ആട്ടിടയനായിരുന്നു ദാവീദ്. നമ്മൾ പറഞ്ഞു, ആടിനെയൊക്കെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കിന്നരം മീട്ടും. മനോഹരമായിട്ട് നിങ്ങളത് കളറടിച്ച് നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കണേ കൂട്ടുകാരെ. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് താഴെ നോക്കിയാട്ട്, നമുക്കൊരു മനഃപ്പാഠ വാക്യം പഠിക്കാനുണ്ട്. വാക്യം പഠിക്കുന്ന കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമല്ലേ? സങ്കീർത്തനം 146 രണ്ടാമത്തെ വാക്യമാണ് മനഃപ്പാഠമായിട്ടുള്ളത്. സങ്കീർത്തനം 146:2 ടീച്ചറൊന്ന് വായിക്കാം. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഒരിക്കൽ കൂടി വായിക്കാം. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. കൂട്ടുകാരൊന്ന് പറയാൻ ശ്രമിച്ചേ. സങ്കീർത്തനം 146:2 ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. എൻ്റെ അർത്ഥം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ആ, ജീവനുള്ളിടത്തോളം കാലം ഞാൻ ദൈവത്തെ എന്ത് ചെയ്യും? മഹത്വപ്പെടുത്തും. എൻ്റെ ജീവിതം അവസാനം വരെ ഞാൻ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഞാൻ എന്നല്ല, എന്നു വരെ ജീവിച്ചിരിക്കും, അത്രയും കാലം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പൈതലായി ജീവിക്കും. തൊട്ട് താഴെ നമുക്കൊരു കൊച്ചു പാട്ടുണ്ട്. കൂട്ടുകാർ കേട്ടിട്ടുള്ള പാട്ടായിരിക്കും ഒരു പക്ഷേ. നമുക്കൊന്ന് പാടിയാലോ? ടീച്ചറൊന്ന് പാടാം, കൂട്ടുകാരും കൂടെ പാടാൻ ശ്രമിക്കണം കേട്ടോ. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. പാട്ടിഷ്ടമായോ? കൂട്ടുകാരെല്ലാവരും ചേർന്ന് പാടണം, പാട്ട് പാടി പഠിക്കണം. രണ്ടാമത്തെ ഭാഗത്തിൽ ചില ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ച്, ഏത് രാജാവിനെയാണ് ദുരാത്മാവ് ബാധിച്ചത്? ശരിയാണ് മോൻ പറഞ്ഞത്, ആരെയാണ്? ശൗൽ രാജാവിനെയാണ്. എന്തുകൊണ്ടാണ് ദുരാത്മാവ് ബാധിച്ചത്? എന്തുകൊണ്ടാണ് ദുരാത്മാവ് ബാധിക്കാൻ കാരണം? ആ, ദൈവത്തോട് എന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു. കൂട്ടുകാരെ, പലപ്പോഴും നമ്മളെന്ത് ചെയ്യും? ദൈവത്തിനോട്, അല്ലേ, പപ്പായും മമ്മയും പറയുന്നതൊക്കെ അനുസരിക്കാതിരിക്കുമ്പം ദൈവം നമ്മളോട് അല്ലേ ദേഷ്യമൊക്കെ ഉണ്ടാകും ദൈവത്തിനും. അതുകൊണ്ട് കൂട്ടുകാരെന്ത് ചെയ്യണം? പപ്പയും മമ്മിയൊക്കെ പറയുന്നത് അനുസരിക്കണം, അല്ലേ. നമ്മൾ ഈ കാണപ്പെടുന്ന ദൈവങ്ങൾ എന്ന് പറയുന്ന ആരെയാണെന്നറിയാമോ? മാതാപിതാക്കളെയാണ്. അവരൊക്കെ പറയുന്നത് അനുസരിക്കണം. അനുസരണക്കേട് കാണിച്ചാൽ ദൈവത്തിന് നമ്മളോട് കോപമുണ്ടാകും. അതിനൊരിക്കലും കൂട്ടുകാരും ഇടയാക്കരുത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. രാജാവിന് സൗഖ്യം നൽകുന്നതിനായി ഭൃത്യന്മാർ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ആരെയാണ്?
ശരിയാണ് ഉത്തരം. ദാവീദിനെ ദാവീദിന് ഉണ്ടായിരുന്ന പ്രത്യേക കഴിവ് എന്തായിരുന്നു? എന്തായിരുന്നു ദാവീദിന്റെ കഴിവ്? കിന്നരം വായിക്കുന്നവനായിരുന്നു ദാവീദ്. ശരിയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? ആ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ട്, നന്നായിട്ട് കളർ അടിക്കുന്നവരുണ്ട്, നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരുണ്ട്, പിന്നെ നന്നായിട്ട് ചെടിയൊക്കെ നോക്കുന്നവരുണ്ട്. എന്തെല്ലാം കഴിവുകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? ഈ കഴിവുകളൊക്കെ നമുക്ക് നൽകിയത് ആരാണ്? ആ, ദൈവമാണ് നമുക്ക് ഈ കഴിവുകളൊക്കെ തന്നിരിക്കുന്നത്. ഈ കഴിവുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആരായി തീരണം? വലിയവരായി തീരണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ? നിങ്ങൾ ആരായി തീരാനാണ് നിങ്ങളുടെ ആഗ്രഹം? ഓ, ഒരാൾ പറഞ്ഞു ഡോക്ടർ ആകണമെന്ന്. ആ, ദേ ഒരു മോള് പറയുന്നു ടീച്ചറാകണമെന്ന്. പല പല ആഗ്രഹങ്ങളാണ് അല്ലേ? പോലീസ്, അയ്യോ, പോലീസ് ആകാൻ ആഗ്രഹമുള്ളവരുണ്ട്, ടീച്ചറാകാനുള്ളവർ, ഇഷ്ടംപോലെ ആഗ്രഹങ്ങൾ. നമുക്ക് ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചുമ്മാ ഇരുന്ന് നമുക്കൊരു ഡോക്ടറാകാൻ പറ്റുമോ, ടീച്ചറാകാൻ പറ്റുമോ? ഇല്ല. നമ്മളെന്ത് ചെയ്യണം? അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, നന്നായിട്ട് പഠിക്കണം അല്ലേ, പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി തൊട്ട് താഴെ എൻ്റെ തീരുമാനമാണ്, ഞാൻ എന്തായിട്ട് നന്നായിട്ട് പഠിക്കും അല്ലേ, എൻ്റെ കഴിവുകൾ നന്നായിട്ട് ഞാൻ വിനിയോഗിക്കും, ഞാനൊരു നല്ല ആരായിത്തീരും. ടീച്ചറാണെങ്കിൽ ടീച്ചർ എന്ന് എഴുതണം, ഞാൻ നല്ലൊരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറായി തീരും, പഠിച്ച് ഞാൻ നല്ലൊരു എഞ്ചിനീയറായി തീരും. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളവിടെ എഴുതി വെക്കണം. നിങ്ങളിപ്പോൾ എഴുതുന്ന ആഗ്രഹം നിങ്ങൾക്ക് അത് ദൈവം, അത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ദൈവം സാധിപ്പിച്ചു തരും അല്ലേ. നിങ്ങൾ പ്രാർത്ഥിക്കണം, യേശുപ്പച്ചന് നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് തീരുവാനായിട്ട് സാധിക്കണം. ഈ ആഴ്ചയിലൊക്കെ ജന്മദിനം ആഘോഷിക്കുന്നതായ നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് ഇപ്പോൾ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് അതിനോട് സ്തോത്രം ചെയ്യുന്നു. യേശുപ്പച്ചന് നല്ല മക്കളാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ കഴിവുകൾ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ, ദൈവനാമോഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാനൊക്കെ ഞങ്ങൾ ഇടയാക്കണമേ. യേശുപ്പച്ചന് നല്ല കുഞ്ഞുങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.